കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ വചനവയലിലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ട് മുതലുള്ള തിരുവചനം ഈ കൽക്കൂമ്പാരം എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കും എന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ട് ഗലേദ് എന്നതിന് പേര് ലഭിച്ചു തൂണിന് മിസ്പ എന്ന് പേരിട്ടു കാരണം ലാഭാൻ പറഞ്ഞു നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എൻ്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് പുറമേ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയാണ് എന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ ലാബാനും യാക്കൂബും തമ്മിൽ വേർപിരിയുകയാണ് ഇരുപത് വർഷക്കാലത്തെ ജീവിതത്തിന് ശേഷം സഹവാസത്തിന് ശേഷം അല്പം അസ്വസ്ഥകരമായിട്ടാണ് അവർ പിരിയുന്നത് എങ്കിലും ലാബാൻ തൻ്റെ കൂടെയുള്ളവരെ തിരിച്ചെടുക്കുവാനോ യാക്കോബ് എടുത്തതൊന്നും തട്ടിയെടുക്കുവാനോ ശ്രമിക്കുന്നില്ല ദൈവത്തിൻ്റെ ഒരു ശകാരം ലാബാന് സ്വപ്നത്തിൽ ലഭിച്ചതനുസരിച്ച് ലാബാൻ യാക്കോബിനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും മറിച്ച് അവനുമായി ഒരു ഉടമ്പടി ചെയ്യുകയും ചെയ്തു ആ ഉടമ്പടിയുടെ സ്ഥലത്ത് ഒരു കല്ല് കുത്തി നിർത്തി ആ തൂണിന് മിസ്പ എന്ന് പേരിട്ടു മിസ്പ എന്ന് പറഞ്ഞാൽ കാവൽ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ലാഭാൻ പറഞ്ഞു നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ അപ്പോൾ പരസ്പരം സഹകരിച്ചു പോകുന്ന വ്യക്തികളാവണം നമ്മൾ അതിനിടയിൽ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതിരിക്കുവാനും ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടായാൽ തന്നെ മാനുഷികമായ അസ്വസ്ഥതകളോ കലഹങ്ങളോ ഉണ്ടായാൽ തന്നെ അതെത്രയും പെട്ടെന്ന് ദൈവനാമത്തിൽ അനുരഞ്ജനത്തിലെത്തിക്കുവാനും നമുക്ക് സാധിക്കണം ഇതാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ഒരു സൂചന പിരിഞ്ഞിരിക്കുവാനും അസ്വസ്ഥകരമായി മാറുവാനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാകാം പക്ഷേ ഒരുമിച്ചിരിക്കുവാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് നാം മുന്നോട്ട് പോകേണ്ടത് ആ ഒരു കാരണത്തിൻ്റെ പുറത്താണ് ദൈവത്തിൻ്റെ കാവൽ സ്ഥലമാണ് ഇവിടം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മെ കൊണ്ട് ഒരു അസ്വസ്ഥതകൾ എങ്ങും ഉണ്ടാകുവാനും പാടില്ല അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മിസ്പ എന്ന് പേരിടുകയും അത് പരസ്പര സഹകരണത്തിൻ്റെയും കാവലിൻ്റെയും സ്ഥലമായി മാറുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എൻ്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയാണ് എന്ന് നീ ഓർക്കുക ദൈവമാണ് ഈ യാത്രയിൽ നമ്മുടെ സാക്ഷി ആരും കാണുവാനില്ലാത്ത ഇടങ്ങളിൽ ആരും നോക്കുവാനില്ലാത്ത ഇടങ്ങളിലും വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള നമ്മുടെ ഒരു ചിന്തയുടെ പേര് തന്നെയാണ് ദൈവം കാരണം ആ മനസ്സാക്ഷിക്ക് മുമ്പിലാണ് നാം വിചാരണ ചെയ്യപ്പെടുന്നത് ദൈവമെന്ന വ്യക്തിക്ക് മുൻപിൽ പാതകികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളിലുള്ള തീവ്രതകൾ അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതുകൊണ്ടാണെന്നും ആ ഒരു ദൈവീക ബന്ധമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും പ്രത്യേകമായി ഓർക്കുക മിസ്ബ എന്നത് കാവൽ സ്ഥലമാണ് ദൈവത്തിൻ്റെ കാവൽ സ്ഥലങ്ങളിൽ വസിക്കുന്ന അഭയാർത്ഥികളാണ് നാം ഓരോരുത്തരും ആ ഒരു ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ആ ഒരു ബോധ്യമാകട്ടെ നമ്മുടെ യാത്രയിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നോട്ട് പോകുവാനുള്ള ഒരു വിജയമന്ത്രം പുതിയൊരു വർഷത്തിൽ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ കാവൽ ഇടങ്ങളായി മാറേണ്ടവരാണ് മറ്റുള്ളവൻ്റെ സഹോദരൻ്റെ കാവൽക്കാരായി മാറേണ്ടവരാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ആദർശിച്ചു